ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം വ്യാഴാഴ്ച നടക്കാനിരിക്കെ പ്രചാരണം കൊഴുപ്പിക്കുകയാണ് പാർട്ടികൾ. മല്ലികാർജ്ജുന ഖാർഗെ ഇന്നും നാളെയും സംസ്ഥാനത്ത് പ്രചാരണം നടത്തും. കേന്ദ്രമന്ത്രിമാരെ അടക്കം ഇറക്കി. ബി ജെ പിയും പ്രചാരണ പരിപാടികളിൽ സജീവമാണ്. ഗുജറാത്തിലെ മോർബി പാലത്തിന് സമീപത്ത് നിന്നാണ് ഞങ്ങളുടെ പ്രതിനിധി ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നത്. ശ്രീനാഥ്, 2017 താരതമ്യം ചെയ്യുമ്പോൾ അത്ര വിയർക്കേണ്ടി വരില്ല എന്ന് ബി ജെ പി നേതാക്കൾ ആശ്വസിക്കുമ്പോൾ പോലും അവർക്ക് ഏറ്റവും വലിയ കരടാകാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ ശ്രീനാഥ് നിൽക്കുന്നത്. എന്താണ് അവസാന ലാപ്പിലെ വിവരങ്ങൾ? തീർച്ചയായും മോർബി പാലത്തിന് തകർന്നുപോയ മോർബി പാലത്തിന് തൊട്ടു മുന്നിലാണ് ഞങ്ങളുള്ളത്. ഇവിടെ നമുക്ക് കാണാം, അതിന്റെ ശേഷിക്കുന്ന ചില ഭാഗങ്ങൾ മാത്രം ഈ മച്ചു നദിക്ക് കുറുകെ അങ്ങനെയുണ്ട്. ഏതായാലും ഈ ദുരന്തത്തിന് ശേഷം ആളുകളെ ആരെയും തന്നെ ഈ മേഖലയിലേക്ക് പ്രവേശിപ്പിക്കുന്നൊന്നുമില്ല. അതിന് നിയന്ത്രണമുണ്ട്. ഒരേവ കമ്പനിയുടെ ബോർഡ് നമുക്ക് അവിടെ കാണാൻ കഴിയും. ഒരേവ കമ്പനിയാണ് ഇതിന്റെ മെയിൻ്റനൻസും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തിയത്. ഇപ്പോൾ പ്രതിസ്ഥാനത്ത് ഒരേവ കമ്പനിയുടെ ഏറ്റവും താഴെക്കിടയിൽ ഉദ്യോഗസ്ഥർ മാത്രമാണ് നിൽക്കുന്നത് എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഈ പാലത്തിന്റെ മറുവശത്ത് ഒരേവ എന്ന ബോർഡ് നമുക്ക് അവിടെ കാണാം. ആ ഭാഗത്ത് നിന്നാണ് അന്ന് ഈ ദുരന്തത്തിന് പിന്നാലെ സന്ദർശനം നടത്തുകയും ഒക്കെ ചെയ്തത്. ഏതായാലും 135 പേരുടെ മരണത്തിനിടയാക്കിയ വലിയ ദുരന്തം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ബി ജെ പിക്ക് ഉണ്ടാക്കിയ ക്ഷീണം ചെറുതല്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ സിറ്റിംഗ് MLA മാറ്റി മറ്റൊരാളെ ബി ജെ പി ഇവിടെ പരീക്ഷിക്കുന്നത്. കാന്തിലാൽ അമൃതിയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി മോർബിയിൽ മത്സരിക്കുന്നത്. കാന്തിലാൽ നേരത്തെ 5 മോർബിയിൽ നിന്ന് ജയിച്ച MLA ആണ്, ബി ജെ പി സ്ഥാനാർത്ഥിയായി ജയിച്ചതാണ്. പക്ഷേ 2017 അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ബ്രിജേഷ് മെർജയാണ് ജയിച്ചത്. പിന്നീട് അദ്ദേഹം കൂടുമാറി ബി ജെ പി പാളയത്തിലേക്ക് പോയി, ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നു. ഉപതെരഞ്ഞെടുപ്പിലും അദ്ദേഹം ജയിച്ചു, അങ്ങനെ അദ്ദേഹത്തെ മന്ത്രിയാക്കുകയും ചെയ്തു. പക്ഷേ മോർബി ദുരന്തം ഉണ്ടായത് അദ്ദേഹത്തിനും വലിയ തിരിച്ചടിയായി. അദ്ദേഹത്തെ മാറ്റാൻ ബി ജെ പി നേതൃത്വം തീരുമാനിക്കുകയും നേരത്തെ മത്സരിച്ച കാന്തിലാൽ അമൃതിയെ തന്നെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു. അതിനുള്ള ഒരു കാരണം, അന്ന് ദുരന്തമുണ്ടായപ്പോൾ ഈ നദിയിൽ അദ്ദേഹം ഇറങ്ങുകയും രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്ത ദൃശ്യങ്ങളൊക്കെ വലിയ തോതിൽ പ്രചരിച്ചതാണ്. അത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ഒരാൾ എന്ന നിലയിൽ ഉള്ള അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ കൂടി മുൻനിർത്തിയാണ് മോർബിയിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നത്. ഏതായാലും കോൺഗ്രസിന് വോട്ട് ചെയ്താൽ ജയിച്ചു വരുന്നവർ ബി ജെ പിയിലേക്ക് പോകും എന്നുള്ള പരിഹാസം പലപ്പോഴും ഉയരുന്നതാണ്. അതിനുള്ള ഒരു ഉദാഹരണം കൂടി ആയി എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ഒരിടമാണ് മോർബി. നേരത്തെ സൂചിപ്പിച്ച പോലെ ബ്രിജേഷ് മർജയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ജയിച്ച് അദ്ദേഹം പിന്നീട് ബി ജെ പിയിൽ പോവുകയും ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച് അദ്ദേഹം ബി ജെ പി മന്ത്രിസഭയിൽ ഒരു മന്ത്രിയായി മാറുകയും ഒക്കെ ചെയ്ത ഇടമാണ്. ഏതായാലും സംസ്ഥാനത്ത് നിന്ന് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ, എല്ലാ പാർട്ടികളുടെയും പ്രധാനപ്പെട്ട നേതാക്കൾ ഇന്ന് പ്രചാരണ പരിപാടിക്കായി എത്തുന്നുണ്ട്. ബി ജെ പിക്കായി നരേന്ദ്രമോദിയും ആം ആദ്മി പാർട്ടിക്കായി അരവിന്ദ് കെജ്രിവാളും സൂറത്ത് കേന്ദ്രീകരിച്ച് ഇന്ന് വമ്പൻ റാലികൾ പലതും നടത്തുന്നുണ്ട്. നർമ്മദയിലും അഹമ്മദാബാദിലുമാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ന് പ്രചാരണം നടത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഖാർഗെ ആദ്യമായാണ് സംസ്ഥാനത്ത് പ്രചാരണത്തിന് എത്തുന്നത്. നേരത്തെ രാഹുൽഗാന്ധി വന്നതൊഴിച്ചാൽ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും നേതാക്കൾ കോൺഗ്രസിനായി പ്രചാരണം നടത്തുന്നത് ഇപ്പോൾ ആദ്യമാണ്.